കഴിഞ്ഞ 65 വർഷമായി ഒരു ഹൃദയവും രണ്ട് ശരീരവുമായി ജീവിക്കുന്ന രണ്ട് മനുഷ്യർ. അവരാണ് കണ്ണൂർ കണ്ണവം സ്വദേശികളായ വിജയൻ മാസ്റ്ററും യൂസഫ് മാസ്റ്ററും. ഒരു മണിക്കൂർ പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത ഇവരുടെ നടത്തവും ഇരുത്തവുമെല്ലാം എപ്പോഴും ഒരുമിച്ചു തന്നെ. രണ്ടിടങ്ങളിലാകുമെന്ന കാരണത്താൽ മാത്രം കിട്ടിയ സർക്കാർ ജോലി പോലും ഉപേക്ഷിച്ചവരാണിവർ. ഒന്നാം ക്ലാസ്സിൽ നിന്നും തുടങ്ങിയ ഇവരുടെ സൌഹൃദം 69 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ഒരു വട്ടം പോലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പരസ്പരം വേദനിപ്പിച്ചിട്ടില്ല. ഇവർ യൂസഫ് മാഷിന്റെ കല്യാണത്തിന് ചെറുക്കനെ കാണാൻ വന്നത് വിജയൻ മാഷിന്റെ വീട്ടിലേക്കായിരുന്നു. വിജയൻ മാഷിനു വേണ്ടി പെണ്ണ് കാണാൻ പോയത് യൂസഫ് മാഷുമായിരുന്നു. 3 പതിറ്റാണ്ടിലധികം കുട്ടികളെ പഠിപ്പിച്ച ശേഷവും ഒന്നിച്ച് വിരമിച്ച ശേഷവും ഇപ്പോഴും ഇവർ ഒരുമിച്ച് തന്നെ. കണ്ണവത്തെ വായനശാല പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇരുവരും ഒറ്റക്കെട്ടായാണോ മുന്നോട്ടു പോകുന്നത്? കണ്ണവം ടൗണിലെത്തി വിജയൻ മാഷിനെ ആര് അന്വേഷിച്ചാലും കടക്കാരുടെ മറുപടി യൂസഫ് മാഷിന്റെ കൂടെ കാണുമെന്നാണ്. യൂസഫ് മാഷിനെ അന്വേഷിച്ചെത്തുന്നവരോടും നാട്ടുകാർക്ക് ഒരേ ഒരു മറുപടിയേയുള്ളൂ, വിജയൻ മാഷിന്റെ കൂടെയുണ്ടാകും. 2 തവണ പഞ്ചായത്ത് അംഗമായ വിജയൻ മാഷിന്റെ കൂട്ടായി എപ്പോഴും യൂസഫ് മാഷുമുണ്ടായിരുന്നു. വിജയൻ മാഷ് തൊടീക്കളം ശിവക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ആയപ്പോഴും യൂസഫ് മാഷ് വെളുമ്പത്ത് മക്കാം ഉറൂസ് കമ്മിറ്റി സെക്രട്ടറി ആയപ്പോഴും പരസ്പരം ചർച്ച ചെയ്തു മാത്രമായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ആ കഥ ഇങ്ങനെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജംഷീദ് മഞ്ചേരി. വിജയൻ മാഷ് എവിടെ ഉണ്ടാവും? അത് യൂസഫ് മാഷ് എടുത്തുണ്ടാവും. യൂസഫ് മാഷോ വിജയൻ മാഷ് എടുത്തുണ്ടാവും. കഴിഞ്ഞ 65 വർഷമായി ഇന്ന പിരിയാത്ത സുഹൃത്തുക്കളായി കഴിയുന്ന വിജയൻ മാഷിന്റെയും യൂസഫ് മാഷിന്റെ അടുത്താണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ആ സ്നേഹബന്ധത്തിന്റെ കഥ നമ്മുടെ പ്രേക്ഷകരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിൽക്കുന്നത് കണ്ണൂർ കണ്ണവത്താണ്. വിജയ് മാഷും യൂസഫ് മാഷും എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാനിപ്പോ ഉള്ളത് യൂസഫ് മാഷിന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ ഇതാണ് വിജയ് മാഷ്, ഇതാണ് യൂസഫ് മാഷ്. കഴിഞ്ഞ 65 വർഷമായിട്ടുള്ള സൗഹൃദമാണ്. അതായത് 1ാം ക്ലാസ് മുതല് അല്ലെ? 1ാം ക്ലാസ് മുതല്, അതായത് 5 വയസ്സ് മുതല് ഇന്ന് വരെയുള്ള സൗഹൃദമാണ്. ഇപ്പൊ എത്ര വയസ്സായി മാഷെ? 69 വയസ്സ്. ആ, രണ്ടുപേരും 69 വയസ്സിലെത്തി നിൽക്കുകയാണ്. ഇവരുടെ സ്നേഹബന്ധം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമാണ്. മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ അതിന് വലിയ ഇമ്പോർട്ടന്റ് കൂടെ ഉണ്ട്. ജാതിയും മതവും ഒക്കെ പറഞ്ഞ് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്ന സമയത്താണ് ശരിക്കും ഈ പറയുന്ന രണ്ടുപേരുടെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ ദിവ്യമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. അതിനപ്പുറം സൗഹൃദം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും